എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചു. എല്ലാ ആളുകളും കഴിഞ്ഞ വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതിൻ്റെ പറ്റിയുള്ള ആലോചനയിലാണ്. അതേപോലെ തന്നെ ഈ വർഷം, ഈ സാമ്പത്തിക വർഷം ഏത് വിധത്തിൽ ടാക്സ് പ്ലാനിങ് നടത്തണം. കാരണം രണ്ട് തരത്തിലുള്ള സ്കീമുകളാണുള്ളത്, ഓൾഡ് സ്കീമുണ്ട്, ന്യൂ സ്കീമുണ്ട്. ഏത് സ്കീം ഓപ്റ്റ് ചെയ്യണം, ഏത് സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ബെനിഫിറ്റ്. അതേപോലെ തന്നെ ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് വേണോ, ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണോ, കഴിഞ്ഞ വർഷത്തെ വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ തുടർന്നു പോകണോ, അതെന്തെങ്കിലും പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തണോ, അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണോ തുടങ്ങിയതിനെ പറ്റി നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് വിശദമായി പരിശോധിക്കാം. ഈ വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ പൊതുവെ ആളുകൾക്കുള്ള ഒരു സംശയം, ഞങ്ങൾക്ക് ന്യൂ സ്കീമാണോ ഓൾഡ് സ്കീമാണോ നല്ലത് എന്നാണ്. അപ്പോൾ അത് ഇതിൻ്റെ മുമ്പത്തെ ഒന്ന് രണ്ട് വീഡിയോകളിലൊക്കെ ഞാൻ വളരെ വിശദമാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ഇത് കണ്ടുപിടിക്കാം. അതായത് ഓൾഡ് സ്കീം പ്രകാരം നിങ്ങൾക്ക് അലോബിൾ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടാക്സ് ഡിഡക്ഷൻസും, എന്തൊക്കെ നിങ്ങൾക്ക് അലോബിൾ ഡിഡക്ഷൻസ് ഉണ്ട് അതെല്ലാം കുറച്ച് നിങ്ങളുടെ ടാക്സ് വർക്കൗട്ട് ചെയ്യുക. ന്യൂ സ്കീമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഡക്ഷൻസ് ഒന്നുമില്ല, ആകെ കിട്ടുന്ന 50,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് നിങ്ങൾ ടാക്സ് വർക്കൗട്ട് ചെയ്യുക. ഇതിൽ ഏതാണോ ടാക്സ് കൂടുതൽ എങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ ടാക്സ് ഉള്ള സ്കീമായിരിക്കും ഏറ്റവും നല്ലത്. അതിന് ഏറ്റവും ചുരുങ്ങിയ ഒരു മെത്തേഡും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് സാധാരണ നിലയ്ക്ക് ഒരു 700,000 രൂപ വരെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ATC പ്രകാരമുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ ന്യൂ സ്കീമായിരിക്കും അവർക്ക് നല്ലത്. കാരണം അവർക്ക് 700,000 രൂപ വരെ ടാക്സ് ലയബിലിറ്റി വരുന്നില്ല. നേരെ മറിച്ച് ഓൾഡ് സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ 1.5 ലക്ഷം രൂപ ATCക്ക് പുറമേ ഏതെങ്കിലും തരത്തിലുള്ള മറ്റു തരത്തിലുള്ള ഡിഡക്ഷൻസ്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ മെഡിക്ലെയിം, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളും അതല്ലെങ്കിൽ പലതരത്തിലുള്ള ടാക്സ് സേവിങ് മെത്തേഡുകളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഡിഫറെൻ്റ് ടാക്സ് സേവിങ് മെത്തേഡുകൾ ഓപ്റ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻകം 700,000 രൂപയിൽ കൂടുതലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഓൾഡ് സ്കീം തന്നെയായിരിക്കും ബാധകം. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ച് മാത്രമേ വളരെ സിമ്പിളായിട്ട് ഇതിനെ അനലൈസ് ചെയ്ത് പറയാൻ പറ്റുള്ളൂ. അതല്ലാത്ത കേസിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് അതിന് നിങ്ങൾക്കൊരു എക്സ്പേർട്ടിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം നിങ്ങളുടെ എല്ലാ ഡിഡക്ഷൻസും മൈനസ് ചെയ്യുക, നോർമൽ റേറ്റിൽ ടാക്സ് എത്ര ഉണ്ട് നോക്കുക. അതേപോലെ തന്നെ ന്യൂ സ്കീമിൽ നിങ്ങൾ ഡിഡക്ഷൻസ് ഒന്നുമില്ലാതെ നിങ്ങളുടെ ടാക്സ് എത്ര ഉണ്ട് നോക്കുക. ഈ രണ്ടും തമ്മിലുള്ളൊരു കമ്പാരിസൺ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ലാഭം അത് ഓപ്റ്റ് ചെയ്താൽ മതി. അത് വളരെ സിമ്പിളായിട്ട് നോക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങളുടെ സ്കീമിനെ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയാണ് ഇതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ളൊരു വിഷയം നമ്മൾ സംസാരിക്കാനുള്ളത്. ഒരുപാട് ആളുകൾ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും ആളുകൾ ചെയ്യുന്നത് ടാക്സ് സേവിങ് പർപ്പസിന് വേണ്ടി മാത്രമാണ്. കാരണം ഒരുപാട് ആളുകൾ വിളിച്ചു, കാരണം ഇപ്പം ഞങ്ങൾ ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള ഡിഡക്ഷൻസും അവൈലബിൾ അല്ല, ഡിഡക്ഷൻസ് അവൈലബിൾ അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണോ, അതോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതിരിക്കണോ, ഇത്തരത്തിലുള്ള സംശയങ്ങൾ വന്ന സ്ഥിതിക്കാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല ആളുകളും സംസാരിച്ചതിൽ മനസ്സിലായത് ഈ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം ഈ ടാക്സിനെ എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ള ഒരു പർപ്പസിന് വേണ്ടി മാത്രമാണ് ആളുകൾ ചെയ്തിരുന്നത്. അതിലെനിക്ക് മനസ്സിലായത് പ്രത്യേകിച്ച് ഒരു പ്രത്യേക കാറ്റഗറിനെ മാത്രം ബ്ലെയിം ചെയ്യാൻ വേണ്ടി അല്ല ഇത് പറയുന്നത്. പൊതുവെ ഇത്തരത്തിലുള്ള ഇതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ പൊതുവെ ടീച്ചേഴ്സും അതേപോലെ തന്നെ കുറഞ്ഞ സാലറിഡ് ആയിട്ടുള്ള ഗവൺമെൻറ് എംപ്ലോയീസുമാണ്. അപ്പോൾ ഇതുവരെയും മനസ്സിലായെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഇത്രയും കാലം ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്തത് ഈ ടാക്സിനെ സേവ് ചെയ്യാൻ വേണ്ടി മാത്രമാണെന്ന്, അത് തീർത്തും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. കാരണം ടാക്സിനെ സേവ് ചെയ്യുക എന്നുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സെക്കൻഡ് ആയിട്ടുള്ള, അതായത് രണ്ടാമതായിട്ടുള്ള ഒരു പ്രാധാന്യം മാത്രം. ഒന്നാമത്തെ പ്രാധാന്യം എന്നുള്ളത് ടാക്സ് സേവ് ചെയ്യുക എന്നുള്ളതല്ല. അതായത് നിങ്ങളുടെ സമ്പാദ്യം എന്തെങ്കിലും നാളത്തെ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുക, അതായത് ഇന്നത്തെ സമ്പാദ്യം നിങ്ങൾക്ക് നാളെ ഉപകരിക്കാൻ വേണ്ടിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുഖ്യമായ ലക്ഷ്യം, അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നതാണ്, നിങ്ങളുടെ കയ്യിൽ ഇന്നുള്ള എക്സസ് എമൗണ്ട്, സർപ്ലസ് എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സെക്കൻഡറി ബെനിഫിറ്റാണ് എന്ത്, ടാക്സ് സേവിങ്സ്. അതല്ലാണ്ട് ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രൈമറി ഓപ്ഷനിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു ചോദ്യങ്ങൾ വരുന്നത്. ഇതൊരു സ്പെഷ്യൽ സബ്ജക്റ്റായിട്ട് ചെയ്യാനുള്ളൊരു കാരണം, കഴിഞ്ഞ സാമ്പത്തിക വർഷം 1,000 രൂപ ടാക്സ് അടയ്ക്കാനുള്ള ഒരു എംപ്ലോയി വിളിച്ചിട്ടൊരു സംശയം ചോദിക്കുകയും അദ്ദേഹം 30,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1,000 രൂപ ടാക്സ് സേവ് ചെയ്യുകയും ചെയ്തു.
സത്യത്തിൽ ഒരു ഭയങ്കര ഹെർക്കൂലിയൻ മണ്ടത്തരം എന്ന് തന്നെ പറയാം. കാരണം വെച്ചാൽ 30,000 രൂപയുടെ ലിക്വിഡിറ്റി നഷ്ടപ്പെട്ടിട്ടാണ് 1,000 രൂപ ടാക്സ് സേവ് ചെയ്യുന്നത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ടാക്സ് സേവിങ്ങിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഇത്, അതായത് നമ്മളൊരു നോർമലി ഒരു സാമ്പത്തിക വർഷം തുടക്കം മുതൽ അവസാനം വരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ട ഒന്നാണ് ടാക്സ് പ്ലാനിങ്. അതല്ലാണ്ട് അവസാനം വെച്ചിട്ട് ഒരു 50,000 രൂപയോ 1,00,000 രൂപയോ PFലേക്ക് അഡീഷണൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു 50,000 രൂപ 1,00,000 കൊണ്ടിട്ട് FD എടുക്കുക, അതല്ലെങ്കിൽ പിന്നെ 50,000 രൂപയുടെ ഒരു LIC പോളിസി എടുക്കുക. ഒരു 1,000 രൂപയോ 2,000 രൂപയോ ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം കൊണ്ടിട്ട് നിങ്ങളുടെ ലിക്വിഡിറ്റിയെ ബാധിക്കാവുന്ന രൂപത്തിൽ ഈ ഫണ്ടിനെ കൊണ്ടിട്ട് എവിടെയെങ്കിലും ഡംപ് ചെയ്യുന്ന രൂപത്തിന് ആ രീതിക്ക് ഒരിക്കലും ഒരു ടാക്സ് സേവിങ് എന്നോ അതല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നോ പറയാൻ പറ്റില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ബെനിഫിറ്റ് കിട്ടുള്ളൂ. അതല്ലാണ്ട് ഒരിക്കലും ഒരു 1,000 രൂപയോ 2,000 രൂപയോ ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലിക്വിഡിറ്റിനെ ബാധിക്കാവുന്ന രൂപത്തിൽ ഇത്രയും വലിയൊരു എമൗണ്ട് കൊണ്ടിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ലിക്വിഡ് അല്ലാത്തൊരു അസറ്റിൽ കൊണ്ടിട്ട്, അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ PF അതല്ലെങ്കിൽ LIC, ഇതൊന്നും ഒരിക്കലും ലിക്വിഡ് അസറ്റ് അല്ല. ഇതിൽ കൊണ്ടിട്ട് വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം പ്രത്യേകിച്ച് March 28-30 ആൾക്കാർ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ചെയ്യുന്നത്, അപ്പോൾ അതിനെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഒരിക്കലും കാണാൻ പാടില്ല. ആ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഭാഗത്തും ടാക്സ് സേവിങ് മറ്റൊരു ഭാഗത്തും ഏത് രൂപത്തിൽ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതൊക്കെ വിധത്തിൽ ടാക്സ് പ്ലാനിങ് നടത്തണം, എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് വിശദമാക്കുന്ന 3-4 വീഡിയോകൾ ഞാൻ ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്ത ആളുകൾ തീർച്ചയായിട്ടും ഇത് കാണുക. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവും എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അത് വിശദമായിട്ട് ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയി പോകും. നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചോദ്യം, ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണോ, അതല്ലെങ്കിൽ ഞങ്ങൾ ഫർദറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ എന്നാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്നുള്ളത് ടാക്സ് സേവിങ് മാത്രമല്ല, ടാക്സ് സേവിങ് എന്നുള്ളതിൻ്റെ സെക്കൻഡറി ബെനിഫിറ്റാണ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രൈമറി ബെനിഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സർപ്ലസ് എമൗണ്ടിനെ നാളത്തേക്ക് മാറ്റി വെക്കാനും നിങ്ങളുടെ ഫാമിലിക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടാനും വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഈ പറഞ്ഞ ടാക്സ് സേവിങ് എന്നുള്ള ഒരു ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നു. കാരണം ന്യൂ സ്കീമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല. അതല്ലാതെ മറ്റേ ഒരു പ്രശ്നം അവിടെ തന്നെ കിടക്കുക. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് മാറ്റി വയ്ക്കുന്ന നിങ്ങളുടെ സർപ്ലസ് എമൗണ്ട് അനാവശ്യമായിട്ട് ചിലവായി പോവുകയാണ്. കാരണം അത് നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് മാറ്റി വയ്ക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾ കൊടുക്കേണ്ടിയിരുന്ന പ്രൊട്ടക്ഷൻ ഇവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഓൾഡ് സ്കീം ഓപ്റ്റ് ചെയ്താലും ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്താലും നിങ്ങൾ ടാക്സ് സേവിങ്സ് നടത്തിയാലും ഇല്ലെങ്കിലും നിങ്ങൾ നിലവിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണം. കാരണം ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് തുടർന്നും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ഏതൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലാണോ ഇപ്പോൾ ജീവിക്കുന്നത് അതേപോലത്തെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളുടെ ആബ്സെൻസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ലൈഫ് ഇൻഷുറൻസ്. അതായത് നിങ്ങളുടെ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ തുടർന്നും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, പൊതുവെ ആളുകൾ പലപ്പോഴും പല ആളുകളും സംസാരിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുമ്പോൾ 1,50,000 രൂപയാണ് ATC കിട്ടുന്നത്. പല ആളുകളും എന്ത് ചെയ്യുന്നു, ഈ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം തന്നെ 1,50,000 രൂപ അടയ്ക്കുന്നു. അതൊരു തെറ്റായിട്ടുള്ള പ്രവണതയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പരമാവധി നിങ്ങളുടെ ലൈഫിന് പ്രൊട്ടക്ഷൻ കിട്ടാവുന്ന രൂപത്തിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ എന്ത് ചെയ്യണം, പ്രീമിയത്തിന് നിങ്ങൾക്ക് പറ്റാവുന്ന രൂപത്തിൽ നിങ്ങൾക്ക് എത്ര സർപ്ലസ് എമൗണ്ട് ഉണ്ടോ ആ സർപ്ലസ് എമൗണ്ടിനെ മാത്രം ഇത് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും ഒരു ഫോഴ്സ്ഫുള്ളി അതല്ലെ എനിക്ക് ടാക്സ് സേവിങ് കിട്ടണം എന്ന് വിചാരിച്ച് നിങ്ങൾ കമ്പൾസറി വലിയൊരു എമൗണ്ട് അതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട. അതിന് നിങ്ങൾക്ക് പറ്റാവുന്ന എമൗണ്ട് മാത്രം ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ആയിട്ട് അടയ്ക്കുക. അതിന് പുറമേ നിങ്ങൾക്ക് ഫാമിലിക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, പലതരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ സ്കീമുകളുണ്ട്. ആ സ്കീമുകളിലൊക്കെ നിങ്ങൾക്ക് 10 ലക്ഷത്തിൻ്റെ 20 ലക്ഷത്തിൻ്റെ 50 ലക്ഷത്തിൻ്റെ ലൈഫ് കവർ കിട്ടുന്ന പോളിസികളുണ്ട്. ഇത്തരത്തിൽ ലൈഫ് കവർ കിട്ടുന്ന പോളിസികളിലേക്ക് അടയ്ക്കുന്ന പ്രീമിയം നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. പക്ഷേ വളരെ ചെറിയ പ്രീമിയം അടച്ചാൽ മതി, 600 രൂപ 700 രൂപ 1,000 രൂപ 1,500 രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ലക്ഷത്തിൻ്റെ 20 ലക്ഷത്തിൻ്റെ കവർ കിട്ടുന്ന പോളിസി ഉണ്ട്. അത് നിങ്ങളുടെ ആബ്സെൻസിൽ നിങ്ങളുടെ ഫാമിലിക്ക് 10 ലക്ഷമോ 20 ലക്ഷമോ കിട്ടാവുന്ന തരത്തിലുള്ള ലൈഫ് പ്രൊട്ടക്ഷൻ പ്ലാനുകളാണ്. അത്തരത്തിലുള്ള പ്ലാനുകൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പറ്റാവുന്ന സർപ്ലസ് എമൗണ്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. അതേ രൂപത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യണം. അതാണ് ഈ അവസരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നത്. പിന്നെ മറ്റൊരു കാര്യം, പൊതുവേ ഞാൻ നേരത്തെ പറഞ്ഞു, കാരണം വെച്ചാൽ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്ന ആളുകൾ 1,50,000 രൂപ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നു.
പിന്നെ പി എഫിലുള്ള ആളുകൾ 1.5 ലക്ഷം 2 ലക്ഷം രൂപ പി എഫിൽ കൊണ്ടു അടയ്ക്കുന്നു. എഫ് ഡി ഇടുന്ന ആളുകൾ 5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്ക് എഫ് ഡി ഇടുന്നു. ഇത് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ശരിയല്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ആവശ്യത്തിന് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുക, നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടാവുന്ന രൂപത്തിൽ വലിയ ലൈഫ് കവറുള്ള ഇൻഷുറൻസ് പോളിസികൾ എടുക്കുക, അതേപോലെ തന്നെ പി എഫിൽ നിങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഗവൺമെൻറ് പറയുന്നുണ്ട്. കാരണം പൊതുവേ ഗവൺമെൻറ് എംപ്ലോയീസിനും ടീച്ചേഴ്സിനും ഒക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ ആശങ്കയുള്ളത്. അവരൊക്കെയാണ് ഇത് ബൾക്കായിട്ട് വലിയ എമൗണ്ട് ഈ ടാക്സ് സേവിങ് പർപ്പസിലേക്ക് വേണ്ടി മാത്രം ഇത് ചെയ്യുന്നത്. അതൊരിക്കലും ചെയ്യാതിരിക്കുക, നിങ്ങളിതിന് വയസ്സായിട്ട് ചെയ്യാം. കാരണം പല ഗവൺമെൻറ് എംപ്ലോയീസിന് നിങ്ങൾക്ക് പി എഫ് ഡി എ മറ്റു കാര്യങ്ങളൊക്കെ അരിയർ കിട്ടുമ്പോൾ കമ്പൾസറി ആയിട്ട് ഗവൺമെൻറ്റിൽ ഗവൺമെൻറ് എന്ത് പറയാറുണ്ട്, പി എഫിലേക്ക് മെർജ് ചെയ്യണമെന്ന് പറയാറുണ്ട്. അങ്ങനെ ഗവൺമെൻറ് പറയുന്ന എമൗണ്ട് മാത്രം പി എഫിലേക്ക് മെർജ് ചെയ്യുക, ബാക്കി നിങ്ങൾക്ക് സർപ്ലസ് വരുന്ന എമൗണ്ട് നിങ്ങൾ വയസ്സായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഒരിക്കലും കൊണ്ടിട്ട് പി എഫിലോ എൽ ഐ സിയിലോ കൊണ്ടിട്ട് വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പൈസ കളയരുത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് വയസ്സായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിക്വിഡിറ്റി ഉള്ള പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. ലൈഫ് ഇൻഷുറൻസിൽ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യുക, പി എഫിൽ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പല തരത്തിലുള്ള ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാക്സ് സേവർ എഫ് ഡികൾ ഉണ്ടായിരുന്നു. ടാക്സ് സേവർ എഫ് ഡി ഇനിയിപ്പോൾ ആവശ്യമില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്യേണ്ട. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല തരത്തിൽ റിട്ടേൺ കിട്ടുന്ന ഷോർട്ട് ടേം ആയിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ചെയ്യുക. അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ, ടാക്സ് സേവർ അല്ലാത്ത നല്ല റിട്ടേൺ കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, അതിൽ ചെയ്യുക. ലൈഫ് ഇൻഷുറൻസിൽ തന്നെ നിങ്ങൾക്ക് ഇ എൽ എസ് എസ് ഉണ്ട്, ഇക്വിറ്റി ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് പോളിസികളുണ്ട്, അതിൽ ചെയ്യുക. അങ്ങനെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരമാവധി ഡൈവേഴ്സിഫൈ ചെയ്യുക നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ബെനിഫിറ്റ് കിട്ടും, ലിക്വിഡിറ്റി ഉണ്ടാവും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മെഡിക്കൽ ഇൻഷുറൻസുമായിട്ട് ബന്ധമാണ്. പല ആളുകളും ഈ പറഞ്ഞ ടാക്സ് സേവിങ്ങിന് വേണ്ടി മാത്രം മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എടുക്കുന്ന ആളുകളുണ്ട്. ആ പ്രവണത മാറ്റിയിട്ട് മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ സാധ്യതകൾ എന്താണെന്ന് മനസ്സിലാക്കുക. കാരണം വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു സ്മൂത്തായിട്ടൊരു ഫാമിലി റൺ ചെയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് വരുന്ന വലിയൊരു കണ്ടിൻജൻസിയാണ് ഈ പറഞ്ഞ മെഡിക്കൽ എക്സ്പെൻസ്. ആ മെഡിക്കൽ എക്സ്പെൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നത്. അപ്പം മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ടാക്സ് ബെനിഫിറ്റിന് എനിക്ക് ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നത് ഒരിക്കലും നിർത്തരുത്. നിങ്ങൾ മറ്റെന്ത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തിക്കഴിഞ്ഞാലും മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഒരു കാരണവശാലും നിർത്തരുത്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ് ഈ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം. കാരണം നിങ്ങളെ സംബന്ധിച്ച് നാളെ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വരാവുന്ന ചികിത്സാ ചെലവ് 5 ലക്ഷമാണെങ്കിലോ 10 ലക്ഷമാണെങ്കിലും 20 ലക്ഷമാണെങ്കിലോ എത്ര വലിയ എമൗണ്ട് ആണെങ്കിലും അതിനെ മീറ്റ് ചെയ്യാവുന്ന രൂപത്തിലൊരു മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം നിങ്ങൾ നിർബന്ധമായിട്ടും അടച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ വന്നേക്കാവുന്ന വലിയൊരു കണ്ടിൻജൻസി, ഈ ചികിത്സാ ചെലവിലേക്ക് വരാവുന്ന വലിയൊരു കണ്ടിൻജൻസിനെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ടാക്സ് സേവിങ്ങും കിട്ടുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് എത്രമാത്രം അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റും, അതായത് നിങ്ങളുടെ സർപ്ലസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 10,000-20,000 രൂപ ടാക്സ് ബെനിഫിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ എമൗണ്ട് കൂടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുക. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ നിങ്ങളുടെ ചെറിയ തരത്തിലുള്ള നിക്ഷേപങ്ങളാണ് നാളത്തെ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക. അതും ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ടോപ്പിക് അവസാനിപ്പിക്കാം. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ആളുകൾ ചെയ്യുന്നത് മാർച്ച് 28-ാം തീയതിയോ 30-ാം തീയതിയോ പോയിട്ട് വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഒരു പ്രവണത മാറ്റിയിട്ട് ഇപ്പോൾ ഏപ്രിൽ മാസം ആയിട്ടുള്ളൂ. ഏപ്രിൽ മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്രാജ്വലി ഒരു 12 മാസം നിങ്ങൾ പ്രോഗ്രസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റാവുന്ന ഓരോരോ മാസത്തെ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് മിച്ചം വയ്ക്കാവുന്ന എമൗണ്ടിന് അതാത് മാസം തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ട്രീ മെത്തേഡിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, 12-ാമത്തെ മാസത്തേക്ക് ആക്കി മാറ്റണം. അതല്ലാണ്ട് 12-ാമത്തെ മാസം മാർച്ചിൽ പോയിട്ട് അന്ന് വരെ കിട്ടാത്തൊരു എമൗണ്ട് എല്ലാം കൂടി ടാക്സ് പ്ലാനിങ് ആവശ്യമുള്ള ആളുകളാണെങ്കിലും ഒരുമിച്ച് പോയിട്ട് കടം വാങ്ങിയിട്ടോ സ്വർണം പണയം വെച്ചിട്ടോ ഒക്കെ പാടെ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി അവസാനിപ്പിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്യേണ്ടത്. ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ഏപ്രിൽ മുതൽ തുടങ്ങുക. ഏപ്രിൽ മുതൽ മാർച്ച് വരെ പീരിയോഡിക്കലായിട്ട് വളരെ വൃത്തിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ടാക്സ് സേവിങ് ആവശ്യമുള്ള ആളുകൾ ടാക്സ് സേവിങ്ങിലേക്കുള്ള വൃത്തിയായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ടാക്സ് സേവിങ് ആവശ്യമില്ലാത്ത ആളുകൾ നിങ്ങളുടെ സർപ്ലസ് എമൗണ്ട് വളരെ വൃത്തിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു നാളേക്ക് വേണ്ടി ഇതിന് ഉപകരിക്കാൻ പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്നുള്ളത് വളരെ വയസ്സായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. റിലാക്സ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് റിലാക്സ് ചെയ്ത് ചെയ്യാനുള്ള സമയമുണ്ട്. ഏപ്രിൽ മാസം മുതൽ മാർച്ച് മാസം വരെ 12 മാസം വളരെ ഗ്രാജുവലായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ഇത് വളരെയധികം പഠിച്ച് വളരെ വൃത്തിയായിട്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഈ വർഷം ചെയ്യാൻ സാധിക്കട്ടെ. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. ഒരു പുതിയ വിഷയവുമായി മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.